ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം എസ് എസ് എൽ സി ഫലത്തോടൊപ്പം മാർക്കും പ്രസിദ്ധീകരിക്കുമോ? മാർക്ക് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. എസ് എസ് എൽ സി ഫലത്തോടൊപ്പം മാർക്ക് പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനം എത്രയും വേഗം പരിഗണിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന കോഴിക്കോട് സ്വദേശിനിയായ കെ കെ പല്ലവിയുടെ പിതാവ് കെ കെ ഷിജിൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെതാണ് ഉത്തരവ്. നിലവിൽ എസ് എസ് എൽ സി ഫലം വന്ന് 2 വർഷം കഴിഞ്ഞ ശേഷമാണ് മാർക്ക് ഷീറ്റ് ലഭ്യമാക്കുന്നത്. പ്ലസ് വൺ പ്രവേശനത്തിന് എ പ്ലസ് ഗ്രേഡിൽ ലഭിച്ചവർക്ക് 90% മാർക്ക് എന്ന് കണക്കാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. അപ്പോൾ പലപ്പോഴും ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ പിന്നിലാവാറുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെ പരിഗണിച്ചില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് എത്രയും വേഗം പരിഗണിക്കാൻ നിർദ്ദേശിച്ച് ഹർജി തീർപ്പാക്കി. അതായത് എസ് എസ് എൽ സി ഫലത്തോടൊപ്പം ഇപ്പോഴും നമുക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എന്നാൽ ഈ വർഷം ഗ്രേഡ് പോരാ, മാർക്കും, അതായത് 90% അതിൽ മുകളിലും മാർക്ക് വാങ്ങിയ, 90 മുതൽ 100 വരെ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് എ പ്ലസ് ആണ്. ഇപ്പോൾ 90 കിട്ടിയ കുട്ടിയും എ പ്ലസ്, 100ൽ 100 കിട്ടിയ കുട്ടി എ പ്ലസ്. ആക്ച്വലി ഇവർ രണ്ടുപേരും ഒരുപോലെയല്ല, ഒരേ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് സ്കോർ ചെയ്തവരല്ല, വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ താഴോട്ടുള്ള ഗ്രേഡ് വെച്ച് നോക്കുകയാണെങ്കിലും, അപ്പോൾ ആ വ്യത്യാസം കാണണം എന്ന് തന്നെയാണ് ആവശ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാർക്ക് വ്യക്തമാക്കണം എന്നാണ്. നമുക്ക് നോക്കാം എസ് എസ് എൽ സി ഫലത്തോടൊപ്പം മാർക്ക് പരിഗണിക്കുമോ എന്ന്. എസ് എസ് എൽ സി ഫലത്തോടൊപ്പം മാർക്ക് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ള ഈ തീരുമാനം, ഫൈനലി മാർക്ക് കാണിച്ചുകൊണ്ടുള്ള മാർക്ക് ഷീറ്റ് ഈ വർഷം തന്നെ വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നല്ലൊരു കാര്യമാണ്.